ഹായ് ഫ്രണ്ട്സ്, പൊന്നാനി പറയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ വീണ്ടും ചുറ്റിപ്പിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ കുറച്ചു കാലത്തിന് ശേഷമാണ് ചുറ്റിപ്പ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് കുറച്ച് സിക്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മള് ഓൾറെഡി സിക്സിനൊക്കെ കാണിച്ചിട്ടുണ്ട്. അതില് കുറച്ചൊക്കെ നമ്മള് ചുറ്റിച്ചിറക്കിയിട്ടുണ്ട്, കുറച്ചൊക്കെ ചുറ്റിച്ചിറക്കാനുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ചുറ്റിച്ചിറക്കുന്നത് നമ്മുടെ പച്ചക്കണ്ണായിട്ടുള്ള അമ്പ്ലാർമാരുടെ ചിക്കനാട്ടോ. അപ്പോൾ രണ്ടെണ്ണത്തിനെ ചുറ്റിച്ചിറക്കാനുണ്ട്. ഒരെണ്ണത്തിനെ ചെറുതായിട്ട് ചുറ്റിച്ചിറക്കിയിട്ട് ഞാൻ വെട്ടിട്ടാണ് ചെയ്തത്. പിന്നുള്ള ഒരെണ്ണം അത് ചെറിയ കുഞ്ഞനാണ്. ഓക്കെ, അപ്പോൾ അത് ഒന്നാം കല്ലോ കൊഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അതിനു മുന്നേ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ, തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കനും കൂടെ നിൽക്കാന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പൊന്നായപ്പാരോട് ഇൻസ്റ്റാഗ്രാം പേജ് അതൊന്നും മറക്കാണ്ട് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവരാണ് ഇപ്പോൾ നമുക്ക് ചിറ്റിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ ഓൾറെഡി നമ്മൾ വെട്ടിയിട്ടുണ്ട്, ചെറുതായിട്ട് ചിറ്റിച്ചിട്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമ്മൾ ചിറ്റിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് രണ്ടും വെയിറ്റ് കുഞ്ഞൻ തന്നെയാണ്. ഇത് ഫസ്റ്റ് വരുന്നത്, സെക്കൻഡ് വരുന്നത് കേട്ടോ. ഇത് ചെറിയ കല്ല് എത്രയാണെന്ന് നോക്കാം. ഒന്നാം കല്ലിപ്പോൾ കൊഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ രണ്ടാം കല്ലടുപ്പ് ഇനി കൊഴിയാലോ കേട്ടോ. അപ്പോൾ അന്ന് കാണിച്ചിട്ടാ നേരെ. കരിങ്ങണ്ണ തന്നെ ആവും കേട്ടോ. ഇത് തെളിയാനൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരും. പക്ഷെ ആള് കരിങ്ങണ്ണ കേട്ടോ. പിന്നെ ചുറ്റിപ്പൊക്കെ നമ്മൾ എപ്പോഴും ഒരേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ചില സമയത്ത് വ്യത്യസ്തമായിട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മള് കൈവിട്ട കളികൾ കളിക്കുന്നല്ലാണ്ട് വേറെ പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഇത് നമ്മുടെ ട്രെയിനിങ് ധാരണ കേട്ടോ. ഇതിനായിട്ടാണ് നമ്മള് ഇപ്പം ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ട്രെയിനറാണെന്നല്ല, നമ്മൾ കളറൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റിന്റെ മേലെ. ഇവരാണ് നമ്മളിപ്പം ചുറ്റിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് രണ്ടിനെ അതിന്റെ ആട്ടിയാ മതി കേട്ടോ. അപ്പൊ വരി ഇങ്ങനെ തന്നെ. കൂടുതൽ നേരം നമ്മൾ പറപ്പിക്കുന്നില്ല കേട്ടാ, കൂടിയ ഒരു 10-15 മിനിറ്റ്. അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മള് ഇനിയിപ്പോ എന്തേലും കുഞ്ഞന് മാറിപ്പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഏരിയ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അപ്പൊ നമ്മള് മാറിപ്പോകുന്ന നമ്മൾ കണ്ടാൽ അപ്പോ തന്നെ നമ്മൾ അടുത്തതിനെ നാടനെയൊക്കെ കാണിച്ചു വിട്ട് കൊടുത്തിട്ട് അവരെ നമ്മളെ ഏരിയയിൽ തന്നെ ആക്കുക കേട്ടോ. എന്നുവെച്ചാൽ അപ്പുറം പറന്നത് കയറി കഴിഞ്ഞാല് മൈൻഡ് മാറും. വേറെ ഏതൊരു പ്രാവത വന്നിരുന്നു മൈന, അതാ അവിടുത്തെ നാടൻ പ്രാവ തോന്നുന്നുണ്ട്. അതെ പ്രാവ് കുഴപ്പമില്ല, വേറൊരു പ്രാവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ അതിന്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. വേറെ ആരുടെന്നറിയില്ല, ഒരു മൈന. അപ്പൊ അതിന്റെ കൂടെയാണ് ആ പോകുന്നത്. അമ്പ്ലാറ് ഇടാൻ കാത്തു നിൽക്കായിരുന്നു, അത് വന്ന് അതിനിട്ട് വലിച്ചത് കൊണ്ടുവന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. മൂന്നാളും കൂടെ പോയിട്ടുണ്ട് കേട്ടാ. ഫസ്റ്റ് തേഞ്ഞെന്നാ തോന്നുന്നേ. ഇല്ല, നമ്മുടെ പ്രാവ് കയറി വന്നിട്ടുണ്ട്, ഇതാ വന്നിട്ടുണ്ട് കേട്ടാ. അത് നാടൻ പ്രാവ് തന്നെ ആയതുകൊണ്ട് തന്നെ അത് അധികം പൊന്തില. അത് നടൻ നേരെ അങ്ങനെ പോയി. അത് നമ്മളെ കുഞ്ഞിനോ അത് ധാരത അവിടെ ഉണ്ട് പോന്തില. പക്ഷെ അവിടെ തന്നെയാ പറക്കുന്നത്. നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പൊ വിട്ടതല്ലേ, ധാരപ്പുണ്ടായത് പിന്നെ കുഴപ്പമില്ല, ധാര പോയിട്ട് എടുത്തിട്ട് വരും. നമ്മളെ കൂടെ വിട്ടതല്ലേ, അതുകൊണ്ട് തന്നെ എന്തായാലും എടുത്തിട്ട് വരും എന്ന് ഉറപ്പുണ്ട് എനിക്ക്. അപ്പൊ വിട്ട അത്യാവശ്യം പെട്ടെന്ന് തന്നെ കയറി, പ്രാവ് കയറി നിക്കുന്നുണ്ട് കേട്ടോ.
ദാരന്റെ ബാക്കിൽ തന്നെ പ്രാവ് പിടി വെച്ച് പിടിക്കുന്നുണ്ട്. അത് നല്ല പൊന്തി നല്ല ഹൈറ്റിലോട്ട് കയറിയിട്ടുണ്ട് ധാര. ആണോ? അതാ അതിന്റെ കൂടെ തന്നെ നിക്കുന്നുണ്ട് കുഞ്ഞിന്. നല്ല പറവിയാണ് കേട്ടോ, നല്ല പറവി, നല്ല ഭംഗിയില് പറക്കുന്നുണ്ട്. അല്ല, ധാര പോകുന്നിടത്തേക്കൊക്കെ ഈ കുഞ്ഞിനും കൂടെ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ മുന്നേയായിട്ട് നമ്മൾ എന്തായാലും ചെയ്യുന്ന വെച്ചാൽ, ഇതിന്റെ ധാരന്റെ കൂടെ എല്ലാ കുഞ്ഞന്മാരെയും നമ്മള് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇട്ട് വെക്കൂട്ടോ. ഒരാഴ്ചത്തോളമായിട്ട് നമ്മൾ ഇവ രണ്ടാളെ മാത്രമായിട്ട്, ഇല്ലെങ്കിൽ ചുറ്റിക്കാനുള്ള പ്രാവുകളെ മാത്രമായിട്ട് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവര് സെറ്റായിട്ടുണ്ടാവും, പരിചയം എന്നൊക്കെ പറയല്ലേ, അതേപോലെ ആയിട്ടുണ്ടാവും. അപ്പോ അപ്പുറത്തെ കൂട്ടിലെ രണ്ടെണ്ണം കൂടെ അതിന്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കയറിയിട്ടുള്ളത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചതാ, ഇതാ നാലെണ്ണമുണ്ട്. അപ്പോ നമ്മളെ രണ്ടെണ്ണം അപ്പുറത്തെ കൂട്ടിലത്തെ രണ്ടെണ്ണം കൂടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി വലിയ ടെൻഷൻ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാല്, ഓൾറെഡി രണ്ടെണ്ണം വേറെ ഉണ്ട്. ഓക്കെ, അപ്പൊ പുറത്തിഞ്ഞ അപ്പൊ അപ്പുറത്തെ വേറെ സ്ഥലത്തേക്ക് പോകുന്നുള്ള ടെൻഷൻ എന്തായാലും വേണ്ട. അവര് നാലാളും കൂടെ സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുഞ്ഞന്റെ പറവി നിങ്ങൾ ഇതിൽ കാണുന്നതന്നെ, പ്രത്യേക തരം പറവിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേഹളത്തിനൊന്നല്ല, ഭയങ്കര നല്ല രണ്ടാമത്തതായിട്ട് നിൽക്കുന്ന പറവി കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. പക്ഷെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ, നല്ല ഹൈറ്റിൽ വെച്ചാൽ നല്ല ഹൈറ്റിൽ കയറി. ഇനി കയറി പോവാന്നല്ലാണ്, ഈ ക്ലൈമറ്റില് ചൂടും തണുപ്പൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് അല്ലേ, അപ്പൊ അടിച്ച് കയറും മേലെ കേട്ടോ. കുഞ്ഞ് അത്യാവശ്യം നല്ല കയറുന്ന പോലെ തോന്നുന്നു, ചെറിയ പ്രാവ് ആയതുകൊണ്ട് തന്നെ ഉണ്ടെന്ന് നിൽക്കുന്നത്. നല്ല ഭംഗിയിൽ പറക്കുന്നുണ്ട് അവര് കുഞ്ഞ്, നല്ല രസമുള്ള പറയുക കേട്ടോ. ശരിക്കും എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല, ഞാൻ ക്യാമറയിൽ നോക്കി നിൽക്കുന്നതുകൊണ്ടല്ലേ. അത് നമ്മുടെ കുഴിയിൽ തന്നെയാണ് നാലാളും പറക്കുന്നുണ്ടോ, നാലാളും അപ്പം സെറ്റ് പിടിച്ച് പറക്കുന്നുണ്ട്. പിന്നെ പിന്നെ കയറി കയറി പോവാണ് കേട്ടോ പ്രാവ്, നല്ല കയറിയിട്ടുണ്ട്. അപ്പോ പകുതി ടെൻഷൻ മാറിയിട്ടുണ്ട്, രണ്ടെണ്ണം വളരെ കൂടുതൽ ഉണ്ടായത് കൊണ്ട് തന്നെ. അതിന്റെ കൂടെ വേറൊരാളും കൂടെ പോകുന്നുണ്ട്. അവര് വേറെണ്ട് കേട്ടോ, ധാരന്നാണ് ട്രെയിൻ ചെയ്യുന്നത് ശരിക്കും വരെ. ലീഡറായിട്ട് ഇപ്പോഴും നിൽക്കുന്ന ധാരന്നെയാട്ടോ. ധാര എന്ന ഉദ്ദേശം നമ്മൾ വാൽക്കറപ്പിനെ കേട്ടോ. നിങ്ങളവിടെ എന്താ പറയുന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അതാ ഇത് രണ്ടെണ്ണം ഇവിടെ ഉണ്ട്, നമ്മൾ രണ്ടെണ്ണം ഈ സൈഡിലുണ്ട് കേട്ടോ. അപ്പൊ രണ്ട് സെറ്റുകൾ തമ്മിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവര് ധാരന്റെ ബാക്കിൽ തന്നെയാണ് നമ്മുടെ കുഞ്ഞന് ഇപ്പോഴും പോകുന്നത് കേട്ടാ. ധാര തിരിയുമ്പോ അതും തിരിയുന്നുണ്ട്. ധാര പോണത്തേക്കൊക്കെ ആ കുഞ്ഞനും കൂടെ കൂടെ പോകുന്നു, കൂടെ തന്നെ പോകുന്നു കേട്ടാ. നല്ല ഭംഗിയിൽ വറക്കുന്നുണ്ട് കുഞ്ഞിന്, മഷാല്ലാ സൂപ്പർ പറയും. അപ്പൊ കുഞ്ഞിനെ ഇവിടെ കാണാനില്ല കേട്ടോ, ആ സൈഡിൽ കണ്ട് വലിഞ്ഞു പോയിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കാണിക്കാൻ നിക്കുന്നു എവിടെ. ആ ഇത് വരുന്നില്ല ഒറ്റക്കല്ലായിരുന്നേ കുഞ്ഞിത വരുന്ന കേട്ടോ. കുഞ്ഞിന് ചെറുതായിട്ടൊന്ന് ദിശ മാറി പറക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് വേഗം കാണിച്ച് ഇറക്കുക എന്നുള്ളതാണ്. ഓക്കെ, കുഞ്ഞത് ഒറ്റക്ക് വരുന്ന നമ്മൾ നാടനെ വിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞത് ചൊളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞിന് ചെറുതായിട്ടൊന്ന് ഇത് തെറ്റിയായിരുന്നു, കൂട്ടം തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറക്കി കൊടുക്ക, ഇറക്കി കൊടുക്ക. അപ്പൊ അടുത്ത് ചിറ്റിക്കാനുള്ള കുഞ്ഞനായതുകൊണ്ട് തന്നെ നമ്മള് മേലിട്ടിട്ടുണ്ട് ഇവരെ, ജസ്റ്റ് പറക്കുന്നൊക്കെ കാണാൻ വേണ്ടിട്ട്. ഇത്
ഇത് നടത്ത ചിറ്റിക്കാനുള്ള കുഞ്ഞനാണ്. ഇവരൊക്കെയാണ് പതിയെ പതിയെ നമ്മള് പുറത്തിട്ടിട്ട് അതാ കുഞ്ഞതായിരുന്നു. കുഞ്ഞിന് ലാൻഡിങ് നല്ല രസമായിട്ട് ലാൻഡിങ് കേട്ടാ. ഓക്കെ 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 കയറിയിരുന്നു ഇറങ്ങിയിരുന്നു കൃത്യമായിട്ട്. ആ ബാക്ക് വിടുമ്പോൾ കുഞ്ഞൻ വന്നിരുന്നിട്ടുണ്ട്. പക്ഷെ ധാര എപ്പോഴും പറക്കുന്നു തന്നെ കേട്ടാ. ഇതാണ് ധാരൻ്റെ കൂടെ ട്രെയിൻ ചെയ്താൽ ഇങ്ങനൊരു കാര്യമുണ്ട്. ഇതിപ്പോ വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിന്. മാഷാ ലാൻഡിങ് സൂപ്പർ ആയിട്ടാ. ലാൻഡിങ് വേഗം ചുളിഞ്ഞ് വന്ന് ഇപ്പൊ അവനെ കണ്ട പാടന്നെ നടൻ വന്നിരുന്നിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ രണ്ട് കൊട്ട് ഉണ്ടായി തന്നെ മതി. ഏത് അട്ടത്ത് നിൽക്കുന്ന പ്രാവ് വന്നിട്ട് ചുളിഞ്ഞ് വന്നിരുന്നത്. അതിനെ പറ്റി ഒരു ടെൻഷനില്ല. ധാരയും ടീമും പറന്നുകൊണ്ടേ നിൽക്കുന്ന കേട്ടോ. ധാരയും അപ്പുറത്തെ വീട്ടിലത്തെ പ്രാവ് പറന്നുകൊണ്ട് നിൽക്കുന്ന കേട്ടോ. അതാ വീണ്ടും കയറിയിട്ടുണ്ട്. ധാര ഒറ്റയ്ക്ക് പറക്കുന്നു, ഇവ രണ്ടാൾ വേറെ പറക്കുന്നുണ്ട്. ഇതും നമ്മള് ചിറ്റിക്കാനുള്ള പ്രോവണെ. ഇവരൊക്കെ ചിറ്റിക്കാനുള്ള പ്രോവണം. ഇനി ഇവരെ വീഡിയോസൊക്കെ പരമാവധി പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചാനലിൽ ഇടാം. ഓക്കെ, വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കനും കൂടെ നിൽക്കാൻ നമ്മൾ ഇന്ന് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പൊ പൊന്നാനിപ്പാറയുടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതൊന്നും മറക്കാണ്ട് ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ ഫ്രണ്ട്സ്.